മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് RSS നെതിരെ വ്യാജ പ്രചാരണം നടത്തിയതിന് മാപ്പ് പറഞ്ഞ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലിയാണ് വ്യാജ പ്രചാരണത്തിൽ മാപ്പ് ട്വീറ്റ് ചെയ്തത്. അതിനിടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വ്യാജ പ്രചാരണത്തിൽ നടപടിയെടുത്ത് മണിപ്പൂർ പോലീസ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രോഹിണി, കുക്കി മേത്തി വിഭാഗങ്ങൾ തമ്മിൽ മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷത്തിൻ്റെ ഒരു തുടരവസ്ഥയായിട്ടായിരുന്നു രണ്ട് സ്ത്രീകളെ അവരെ നഗ്നരാക്കി റോഡിൽ കൂടെ നടത്തുകയും പിന്നീട് കൂട്ടബലാത്സംഗത്തിന് ഇടയാക്കിയത്. സംഭവം നടന്നത് മെയ് 4 തീയതിയാണ്. എന്നാൽ ഇതിൻ്റെ ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നതോടുകൂടിയാണ് ഇത് RSS ആണെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നത്. പ്രധാനമായും CPM പോളിറ്റ് ബ്യൂറോ അംഗവും അതേപോലെ തന്നെ മുൻ MPയുമായ സുഭാഷിണി അലി അവരുടെ ട്വിറ്ററിൽ ഒരു പടം സഹിതം പങ്കുവച്ചിരുന്നു. ഈ പടത്തിലുണ്ടായിരുന്നത് BJPയുടെ മണിപ്പൂർ ഉപാധ്യക്ഷൻ ചിദാനന്ദ സിംഗും അദ്ദേഹത്തിൻ്റെ 11 വയസ്സുകാരനായ മകനുമാണ്. അവരുടെ ചിത്രം പങ്കുവച്ചതിൻ്റെ അടിയിൽ ഇവരാണ് മുഖ്യപ്രതികൾ എന്നുള്ള അടിക്കുറിപ്പോടുകൂടിയായിരുന്നു അവർ പോസ്റ്റ് ചെയ്തത്. ഈ സുഭാഷിണി അലിയുടെ ഈ ട്വിറ്റർ പോസ്റ്റ് അത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ, കേരളത്തിലടക്കം വലിയ രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെട്ടു. RSS കാരാണ് പ്രതികൾ എന്ന തരത്തിലായിരുന്നു പ്രചരണമുണ്ടായത്. എന്നാൽ പിന്നീട് ഇതിനകത്തെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ഹിലിയെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് പിന്നീട് മാപ്പ് അപേക്ഷയുമായി ഇവർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത്. ഇത് ആദ്യഘട്ടത്തിൽ ഇവർ ഇത്തരം തനിക്ക് തെറ്റ് സംഭവിച്ചു, മാപ്പ് എന്ന രീതിയിൽ അവർ ട്വിറ്ററിൽ കുറിച്ചു. എന്നാൽ RSS ഗണവേഷത്തിൽ നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു ഇവർ പങ്കുവച്ചത്. അതായത് ഈ ചിദാനന്ദ സിംഗും അദ്ദേഹത്തിൻ്റെ 11 വയസ്സുകാരൻ മകനും RSS ഗണവേഷത്തിൽ നിൽക്കുന്ന ചിത്രത്തിൻ്റെ അടിക്കുറിപ്പോടുകൂടിയായിരുന്നു ഇവർ ഇത് പങ്കുവച്ചത്. തുടർന്ന് RSSഉം ഇത് സംബന്ധിച്ച നിയമ പോരാട്ടത്തിന് ഇറങ്ങി. അതിനുശേഷം അവർ പിന്നീട് വീണ്ടും നിരുപാധികം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ട്വിറ്ററിൽ കുറിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ മണിപ്പൂർ പോലീസ് സുഭാഷിണി അലിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഉള്ള നിയമ നടപടികളും ഇവർക്കെതിരെയുണ്ട്. പ്രത്യേകിച്ച് ഈ 11 വയസ്സുകാരൻ മകൻ്റെ ചിത്രങ്ങൾ അത് കൃത്യമായി തന്നെ അവർ അത് കാണിച്ചു. മുഖം അത് മാസ്ക് ചെയ്തില്ല എന്നുള്ള കുറ്റം കൂടി അവർക്കെതിരെ ചാർത്തപ്പെട്ടു. ഏതായാലും ഈ സുഭാഷിണി അലിയുടെ ഈ ഒരു ട്വിറ്റർ അക്കൗണ്ടിൽ വന്ന ഈ ഒരു ട്വീറ്റ് എടുത്തുകൊണ്ടായിരുന്നു വലിയ രീതിയിൽ ഇടത് ജിഹാദി പ്രചരണം നടത്തിയത്. പ്രത്യേകിച്ച് RSS ആണ് ഇതിന് പിന്നിൽ എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രചരണം ദക്ഷിണേന്ത്യയിൽ അടക്കം നടത്തി. അതാണിപ്പോൾ പൂർണ്ണമായും പൊളിഞ്ഞത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിനെല്ലാം ഉപരി വേറൊരു തരത്തിൽ ഇത് ഒരു തരം സംഘർഷത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ഥിതി പോലും എത്തിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ഈ അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി വലിയ രീതിയിലുള്ള പ്രചരണം CPMന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാം, രണ്ട് ഗോത്രവർഗ വിഭാഗങ്ങൾ തമ്മിലാണ് മണിപ്പൂരിൽ സംഘർഷം നടക്കുന്നത്. എന്നാൽ അത് ക്രിസ്തീയ വേട്ടയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണം നടത്താനാണ് CPM തയ്യാറാകുന്നത്. ഒപ്പം തന്നെ ഇടത് ജഹാദി ഗ്രൂപ്പുകളും സമാനമായ രീതിയിൽ ഇത് ക്രിസ്തീയ വംശത്തിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളാണ്, അധിക്ഷേപങ്ങളാണ് തുടങ്ങിയ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഏതായാലും യാഥാർത്ഥ്യങ്ങൾ അതൊന്നും അല്ല എന്നുള്ളത് വളരെ വ്യക്തമായി CPM നേതാക്കൾക്ക് എല്ലാം അറിയാം. മാത്രമല്ല, RSS അല്ല ഇതിന് പിന്നിലെന്നും വളരെ വ്യക്തമായി അറിയാമെങ്കിലും ഇത്തരം ദുഷ്പ്രചരണങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഇവർ മുന്നിൽ കാണുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ വിഭാഗത്തിൻ്റെയും അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൈക്കലാക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ, വ്യാജ വാർത്തകൾ അത് ഷെയർ ചെയ്തവർക്കെതിരെയും ഇപ്പോൾ മണിപ്പൂർ പോലീസ് നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടത് ഇടത് സൈബർ സംഘങ്ങളിൽ അല്ലെങ്കിൽ ഇടങ്ങളിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കേരളത്തിലാണ് ഇത് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടത്. അതിനാൽ തന്നെ ഇത് ഷെയർ ചെയ്യുന്ന മലയാളികളായിട്ടുള്ള, കേരളക്കാരായിട്ടുള്ളവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ മണിപ്പൂർ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. രോഹിണി. ശരി നന്ദൻ. മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് RSS നെതിരെ വ്യാജ പ്രചാരണം നടത്തിയതിന് മാപ്പ് പറഞ്ഞ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലിയാണ് വ്യാജ പ്രചാരണത്തിൽ മാപ്പ് ട്വീറ്റ് ചെയ്തത്. അതിനിടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വ്യാജ പ്രചാരണത്തിൽ നടപടിയെടുത്ത് മണിപ്പൂർ പോലീസ്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു S. നന്ദഗോപൻ.